എംഎസ് ധോണിയുടെ വിരമിക്കലോടെ ഇന്ത്യൻ ടീമിൽ വലിയൊരു വിടവുണ്ടായിരിക്കുന്നു. കാരണം വെറുമൊരു കീപ്പർ മാത്രമായിരുന്നില്ല ധോണി. ടീമിന്റെ വഴികാട്ടിയും ഇതിഹാസ നായകനും ലോകോത്തര ബാറ്റ്സ്മാനും എല്ലാമായ ധോണിക്ക് പകരക്കാരനാകാൻ മറ്റാർക്കുമാവില്ല. ധോണി കൊണ്ടുവന്ന വലിയ മാറ്റം എന്തെന്നാൽ വിക്കറ്റ് കീപ്പറുടെ ജോലി കീപ്പിംഗ് മാത്രമല്ല എന്ന് തെളിയിക്കലായിരുന്നു. ധോണിക്ക് മുമ്പേ ടീമിലെത്തിയ സ്പെഷ്യലിസ്റ്റ് വിക്കറ്റ് കീപ്പർമാർ എല്ലാവരും ബാറ്റിംഗിൽ ധോണിയോട് കിടപിടിക്കുന്നവരായിരുന്നില്ല. അതിനാൽ ധോണിയുടെ കാലഘട്ടത്തിൽ അവർ ടീമിലെ സന്ദർശകർ മാത്രമായി മാറി. ധോണിക്കാലത്ത് ടീമിൽ വന്നും പോയും ഇരുന്ന ഇനിയും ദേശീയ ടീമിലേക്ക് തിരിച്ചു വരാൻ സാധിക്കുന്ന മൂന്ന് വെറ്ററൻ കീപ്പർമാർ ആരൊക്കെയാണെന്ന് നോക്കാം. പാർത്ഥിവ് പട്ടേൽ. എം എസ് ധോണിയുടെ അരങ്ങേറ്റത്തിനും രണ്ടു കൊല്ലം മുമ്പേ ടീമിലെത്തിയ താരമായിരുന്നു പാർത്ഥിവ് പട്ടേൽ. കൃത്യമായി പറഞ്ഞാൽ 2002 താരത്തിന്റെ അരങ്ങേറ്റം. ഇന്ത്യക്ക് വേണ്ടി 25 ടെസ്റ്റിലും 38 ഏകദിനത്തിലും 2 T20 താരം പാടുകെട്ടി. 2018 സൗത്ത് ആഫ്രിക്കയുമായുള്ള ടെസ്റ്റാണ് അവസാന മത്സരം. നിലവിൽ 35 വയസ്സുകാരനായ പാർത്ഥിവ് പട്ടേലിന് ഇനിയും ഒരു തിരിച്ചുവരവിന് സാധിച്ചേക്കും. IPLലെ പ്രകടനത്തെ അടിസ്ഥാനമാക്കിയായിരിക്കും ഈ തിരിച്ചുവരവ്. ദിനേശ് കാർത്തിക്. ധോണിയുടെ സമകാലികൻ ആയതുകൊണ്ട് മാത്രം ഇന്ത്യൻ ടീമിൽ വന്നും പോയും ഇരുന്ന താരമാണ് ദിനേശ് കാർത്തിക്. അതോടൊപ്പം കിട്ടിയ നല്ല അവസരം പലതും നഷ്ടമാക്കുകയും ചെയ്തു. എന്നാൽ നിദഹാസ് ട്രോഫി കലാശപ്പോരിലെ വെടിക്കെട്ട് ഇന്നിംഗ്സ് മാത്രം മതി താരത്തിന്റെ പ്രതിഭ മനസ്സിലാക്കാൻ. 2004 കാർത്തിക്കിന്റെ ദേശീയ ടീമിലെ അരങ്ങേറ്റം. പിന്നീട് ഇന്ത്യക്ക് വേണ്ടി 26 ടെസ്റ്റിലും 94 ഏകദിനത്തിലും 32 T20 പാടുകെട്ടി. 2019 വേൾഡ് കപ്പ് സെമിയിലാണ് താരം ഏറ്റവും ഒടുവിൽ ഇന്ത്യൻ ടീമിന്റെ ഭാഗമായത്. 35 വയസ്സുകാരനായ ദിനേശ് കാർത്തിക്കിന് ഇനിയും ഒരു തിരിച്ചുവരവിന് സാധിച്ചേക്കാം. IPLലെ പ്രകടനത്തെ അടിസ്ഥാനമാക്കി ആയിരിക്കുമെന്ന് മാത്രം. വൃദ്ധിമാൻ സാഹ. നിലവിൽ ഇന്ത്യൻ ടെസ്റ്റ് ടീമിലെ വിക്കറ്റ് കീപ്പറായ സാഹയ്ക്കും നിശ്ചിത ഓവർ ടീമിലേക്ക് തിരിച്ചു വരാനായേക്കും. 2010 അരങ്ങേറ്റം നടത്തിയ താരം 37 ടെസ്റ്റിലും 9 ഏകദിനത്തിലും ഇന്ത്യൻ ടീമിന്റെ ഭാഗമായിരുന്നു. നിശ്ചിത ഓവർ ടീമിൽ അധികം അവസരം ലഭിച്ചിട്ടില്ലെങ്കിലും IPLലെ നിറസാന്നിധ്യമാണ് സാഹ. 35-കാരനായ താരം മികച്ച കീപ്പറുമാണ്. IPLൽ മികവ് കാട്ടിയാൽ ഇന്ത്യൻ ടീമിലേക്ക് തിരിച്ചു വരാൻ താരത്തിന് സാധിച്ചേക്കാം.